നമ്മുടെ നിരത്തുകളിൽ ഇപ്പോൾ ഓടുന്ന ഇരുചക്ര വാഹനങ്ങൾ 275 രൂപ 300 രൂപയ്ക്കുള്ള പെട്രോൾ അടിച്ചാൽ മാത്രമേ ഒരു 100 കിലോമീറ്റർ എങ്കിലും നമുക്ക് ഓടാൻ സാധിക്കുകയുള്ളൂ. മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് നാം ആ രൂപയ്ക്ക് പെട്രോൾ വാങ്ങിച്ചതിൽ ഫില്ല് ചെയ്യും. ഇതാ ഇന്ത്യൻ നിർമ്മിത ജേജ് എന്ന ഇലക്ട്രിക് സ്കൂട്ടർ കേരളത്തിൽ ആദ്യമേ എത്തിയിരിക്കുന്നു. ഗ്രാൻഡിയർ എന്ന EV കമ്പനി ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ചു നോക്കാം. വെറും 10 രൂപയിൽ താഴെ മാത്രമേ ഉള്ളൂ അതിൽ ഈ പറയുന്ന 100 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി ചാർജ് ചെയ്യും. ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ചു നോക്കാം. പൂനെ പ്ലാന്റിൽ നിർമ്മിക്കുന്ന ജേജ് എന്ന കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളും ബൈക്കുകളും കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഗ്രാൻഡിയർ EV മൊബിലിറ്റി എന്ന കമ്പനിയാണ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീ ശൈലേഷ് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ചോദിച്ചറിയാം, കാരണം എന്തൊക്കെയാണ് മറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകളെ അപേക്ഷിച്ച് ഈ ജേജ് എന്ന ബ്രാൻഡിൻ്റെ മേന്മ, അത് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും നമുക്ക് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം, എന്റെ പേര് ശരിക്കും ഒരുപാട് സ്കൂട്ടറുകൾ ഇരിപ്പുണ്ട് അല്ലേ? പല വെറൈറ്റികൾ സ്കൂട്ടറുകള്, ഒരു ഒരു മായാ പ്രപഞ്ചം തന്നെയാണ് ജയിച്ചത്. അതിന്റെ ഒരു ഒരു ഭാഗമാക്കാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഇക്കോണമിയിൽ തന്നെ ഏറ്റവും അധികം റിഫ്ലക്ട് ചെയ്യുന്ന, ഇന്ത്യൻ ഇക്കോണമിക്ക് ഏറ്റവും അധികം ദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെട്രോൾ ഡീസൽ എക്സ്പെൻസസ്, അതായത് നമ്മുടെ ഫ്യൂവലിന് വേണ്ടി നമ്മുടെ ഇക്കോണമിയിൽ നിന്ന് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് സ്പെൻഡ് ചെയ്യുന്നതിന് കർബ് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അല്ലെങ്കിൽ റീയൂസബിൾ സോഴ്സസിൻ്റെ ഒരു സ്കൂട്ടേഴ്സ് ആയിരുന്നാലും കാർസ് ആയിരുന്നാലും അത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ബിസിനസിന്റെ ഭാഗമാകാനായിട്ട് എനിക്ക് സാധിച്ചത്. ഇത് കണ്ടുപിടിക്കാൻ കാരണം ഒരുപാട് ഇലക്ട്രിക് ബ്രാൻഡുകൾ വേറെ ഇന്ത്യയിലുണ്ട്. ബ്രാൻഡുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലാഭം മാത്രം പോരാ, കസ്റ്റമറിന്റെ സേഫ്റ്റി, ഡ്രൈവിംഗിന്റെ കംഫർട്ട്, ഈ വക കാര്യങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യം. ഇതെല്ലാം പഠിച്ചിട്ടാണോ? തീർച്ചയായും. ഞാൻ 38 വർഷം കൊണ്ട് ടൂ വീലറും ഫോർ വീലേഴ്സും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പൊ ടൂ വീലറിന് എന്തൊക്കെയാണ് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ആസ് എ യൂസർ എനിക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴെല്ലാം തന്നെ പല കാര്യങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ നമ്മൾ കാലാകാലങ്ങളായി ഉണ്ടാക്കുന്ന ലാഭം, അതിന്റെ ബാറ്ററി റീപ്ലേസ്മെന്റിന്റെ സമയത്ത് ആ ലാഭത്തിന്റെ അധിക പങ്കും ഈ ബാറ്ററിയുടെ കോസ്റ്റിലൂടെ വിഴുങ്ങി പോവുകയാണ്. അപ്പോൾ ഞാനിത് പഠിച്ചു വന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ബാറ്ററി ഉണ്ടായിട്ട് ആ ബാറ്ററിക്ക് അകത്തുണ്ടാകുന്ന സെല്ലുകളിലുള്ള കംപ്ലൈന്റുകൾ കേവലം സെല്ല് മാത്രം മാറ്റി തുച്ഛമായ ചെലവിൽ, ഒരു ബാറ്ററിയുടെ കോസ്റ്റിന്റെ 0.5% താഴെയുള്ള ചെലവിലൂടെ കസ്റ്റമറിന് അത് ശരിയാക്കി എടുക്കാൻ കഴിയുന്നു എന്നുള്ള മനസ്സിലാക്കിയുകൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡിലേക്ക് തന്നെ തിരിഞ്ഞത്. മറ്റു പല ബ്രാൻഡുകളെയും കുറിച്ച് ആലോചിച്ചിരുന്നു. അവസാനം കസ്റ്റമർ സൈഡിൽ നിന്ന് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ എന്റർപ്രണർ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണിത്. JHEV പലതരം, അതായത് എല്ലാ തരം ആൾക്കാർക്കും അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള സ്കൂട്ടേഴ്സും ബൈക്സും 4 മോഡൽ വേരിയൻസ്, അതിൽ കൂടാണ്ട് 2 മൈലേജ് വേരിയൻറ് മോഡൽസ്, അങ്ങനെ 6 മോഡൽ സ്കൂട്ടേഴ്സും 2 മോഡൽ ബൈക്സുമാണ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് ഈ കണ്ടാൽ ഏറ്റവും സുന്ദരൻ ഇവനാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് പക്ഷേ മൈലേജ് 100 കാണുന്നുണ്ടോ അല്ലേ കിലോമീറ്ററിന്? അല്ല, അതിനകത്ത് ഒരു തിരുത്തുണ്ട്. ഇത് 7 കളറുകളിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് 3 മോഡൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ 2 മൈലേജ് വേരിയൻസ് വരുന്നത് ഈ മോഡലിലാണ്. ആൽഫ ആർ ഫൈവ് എന്ന് പറയുന്ന ഈ മോഡലില്, ഇതിന്റെ ആൽഫ ആർ ഫൈവ് പ്രോ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട്. ആ പ്രോയ്ക്ക് ഒരു സിംഗിൾ ചാർജില് 200 കിലോമീറ്ററും. പ്രോ പ്ലസ്, ആ പ്രോ പ്ലസ് എന്ന് പറഞ്ഞ മറ്റൊരു മോഡൽ ഉണ്ട്. അങ്ങനെ മൊത്തം 3 മോഡലുണ്ട്. ഇതിന് 130 കിലോമീറ്ററും, പ്രോയ്ക്ക് 200 കിലോമീറ്ററും, പ്രോ പ്ലസിന് 300 കിലോമീറ്ററും ഒറ്റ ചാർജിങ്ങിൽ കിട്ടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ. ഇവിടെയുള്ള നമ്മുടെ ഈ ഡെലിവറി ബോയ്സ്, സേ ഇപ്പം യൂബർ, ഊബറോ അല്ലെങ്കിൽ സൊമാറ്റോയോ, അങ്ങനെയുള്ള ഡെലിവറി ബോയ്സ്, ഞാൻ ഒരു എക്കണോമിക് ഇൻട്രസ്റ്റിൽ പഠിക്കുമ്പോൾ 240 മുതൽ 260 കിലോമീറ്റർ വരെ ഒരു ദിവസം ഓടുന്നുണ്ട്. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് അവർ തിരിയുമ്പോൾ ഒരു 100 കിലോമീറ്റർ ഉള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ കമ്പനികൾ പറയുന്ന അനുസരിച്ച് 3 to 4 hours, അതിലധികം പല കമ്പനികളുടെയും ബാറ്ററികൾ ചാർജ് ചെയ്യാനായിട്ട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ദിവസത്തിൻ്റെ പകുതിയിലധികം ചാർജിങ്ങിന് വേണ്ടി പോകും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ലോങ് ഡിസ്റ്റൻസസ് മൈലേജ് കിട്ടുന്ന തരത്തിലുള്ള ഒരു വണ്ടി, അത് എന്റെ ഭാവനയിലുണ്ടായിരുന്നു. അത് ഇവര് കാറ്റർ ചെയ്തു ആൾക്കാരും. അങ്ങനെ അതിനകത്ത് 200 കിലോമീറ്റർ 300 കിലോമീറ്റർ കിട്ടുന്ന വേരിയൻസ് വരുമ്പോൾ ഇപ്പോ ഈ ഡെലിവറി ബോയ്സ് ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടി ഇത് തന്നെയാണ്. ധാരാളം 300 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അവർ രാവിലെ വണ്ടി വീട്ടിൽ നിന്ന് എടുക്കുക, വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം മാത്രം ചാർജ് ചെയ്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചാർജ് ചെയ്താൽ മതി. ചാർജിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോ കട്ട് ഓഫ് ഉണ്ട്. അങ്ങനെയുള്ള ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്.
അപ്പൊ ഈ വൺ ഈ സ്കൂട്ടറിനെ സംബന്ധിച്ചോളം മറ്റ് സ്കൂട്ടേഴ്സ് ഉള്ളതിനേക്കാൾ അഡീഷണൽ ആയിട്ട് ഇപ്പം ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. എല്ലാം തന്നെ മാനുവലി ഓപ്പറേറ്റഡ് ആണ്, അതുകൊണ്ട് ഈ സിസ്റ്റം അപ്ഡേഷൻ മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല, അതിനകത്തുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല, ഹാങ് ആകുന്നില്ല, അങ്ങനെയുള്ള യാതൊരുവിധ വിഷയങ്ങളും ഇല്ല. ഒരു സാധാരണ സ്കൂട്ടർ ഉപയോഗിക്കുന്ന പോലെ കീ ഉപയോഗിച്ചും കീ കീലെസ് ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ക്രൂയിസ് കൺട്രോളിലുള്ളതാണ് ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ബാറ്ററി സോറി ഫോൺ ചാർജിങ് പോർട്ട് ക്രൂയിസിൻ്റെ ഒക്കെ ഒന്ന് കാണിച്ചിരുന്നു. ക്രൂയിസിന് കാണിച്ചിരാം, നമ്മൾ കീ ഇടുന്നു, കീ ഇട്ടാലുടനെ അത് പാർക്കിൽ വരുന്നു, പാർക്ക് മോഡിൽ വരുന്നു. ഈ പാർക്ക് മോഡിൽ നിന്ന് നമ്മൾ പാർക്ക് മോഡ് അല്ലെങ്കിൽ ഡ്രൈവ് മോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്വിച്ച് ഉണ്ട്, അത് ഇതാണ്. ഈ സ്വിച്ചിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഇതിൽ വരുന്നു, ഡ്രൈവ് മോഡിൽ വരുന്നു. സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉള്ളതുകൊണ്ട് സൈഡ് സ്റ്റാൻഡ് കിടക്കുകയാണെങ്കിൽ അത് റെഡി ആകുന്നില്ല. ഇപ്പം സൈഡ് സ്റ്റാൻഡ് മാറ്റുകയാണ്, മാറ്റുമ്പോൾ മാത്രമേ റെഡി ആകുന്നുള്ളൂ ഡ്രൈവിൽ. റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് മൂന്ന് മോഡുണ്ട്. ആദ്യത്തെ മോഡ് 30-35 സ്പീഡിലെ മാക്സിമം പോവുള്ളൂ. സെക്കൻഡ് മോഡിൽ വരുമ്പോഴത്തേക്കും അത് 50-55 കിലോമീറ്റർ സ്പീഡിലേക്ക് പോകും, സെക്കൻഡിലേക്ക് മാറ്റും. നെക്സ്റ്റ് മോഡിൽ വരുമ്പോഴത്തേക്കും 75-85 ആണ് റേഞ്ച് പറയുന്നത്, ആ റേഞ്ചിലേക്ക് കയറുന്നു. അപ്പോൾ നമ്മളിപ്പം ഇദ്ദേഹം ക്രൂയിസ് കൺട്രോളിനെ കുറിച്ച് ചോദിച്ചോണ്ട് ഞാൻ ക്രൂയിസ് കൺട്രോളിനെ കുറിച്ച് പറയാം. 67 പൊക്കോണ്ടിരിക്കുകയാണ്, നമുക്കിപ്പോൾ ആ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹൈവേയിൽ കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു. 67 കിലോമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ക്രൂയിസ് ലോക്ക് ചെയ്യാം. ക്രൂയിസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് തിരക്ക് വരികയോ അല്ലെങ്കിൽ ആ റോഡിനകത്ത് ട്രാഫിക് ബ്ലോക്സിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ആക്സിലറേറ്റർ മാറ്റാണ്ട് തന്നെ നമുക്ക് ഈ മോഡ് മാറ്റിയാൽ, മോഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ലോവർ ലെവലിലുള്ള മാക്സിമം സ്പീഡിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി കുറയ്ക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും താഴേക്കുള്ള മോഡിലേക്ക് പോവുക. നമുക്ക് ആക്സിലേറ്ററിൽ തൊടാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ക്രൂയിസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൂയിസ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യത്തിന് അർജൻസിയിലേക്ക് ക്രൂയിസ് കട്ട് ചെയ്യണമെങ്കിൽ ബ്രേക്ക് പിടിച്ചാലും മാറും, അല്ലെങ്കിൽ ആക്സിലേറ്റർ അണക്കിയാലും മാറും. ഞാനിപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ട് കാണിക്കാം, ക്രൂയിസ് ഉടനെ തന്നെ കട്ടാവും, കിട്ടും. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. വണ്ടി വളരെ ഹെവിയാണ്, 100 മുതൽ 146 കിലോ വരെ മൂന്ന് മോഡൽസിലും വെയിറ്റിൽ വ്യത്യാസമുണ്ട്. അത് റോഡിൽ വളരെയധികം റോഡ് ഗ്രിപ്പോട് കൂടിയിട്ട് പോകുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ എല്ലാ വണ്ടികൾക്കും തന്നെ ഫ്രണ്ടിലും ബാക്കിലും ടെലസ്കോപ്പിക് ഡബിൾ ഡ്യുവൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻസ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും തന്നെ ഡിസ് ബ്രേക്സും ആണ് എല്ലാ മോഡൽസിലും. ബേസ് മോഡൽ മുതൽ, ബേസ് മോഡൽ എന്ന് പറയുന്നത് 90,000 രൂപ മുതലുള്ള 177,000 വരെയുള്ള ഇതിൻ്റെ വില എത്രയാണ്? ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുന്നത് ആൽഫ ആർഫ എന്ന് പറയുന്നത് 122,600 രൂപ. ഇതിൻ്റെ ആൽഫ പ്രോ ആർഫൈ പ്രോ എന്ന് പറയുന്നത് 200 കിലോമീറ്റർ വേരിയൻറ്റ്, അതിന് 156,600 രൂപ. പ്രോ പ്ലസ് എന്ന് പറയുന്ന 300 കിലോമീറ്റർ വേരിയൻറ്റിന് 177,384. അതായത് ഒരു ലക്ഷറി കാർ ഓടിക്കുന്ന അതേ സുഖത്തിൽ അതേ ക്രൂസ് കൺട്രോളോടെ ഓടിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല വളരെ സേഫായി, എങ്ങനെ എത്ര സ്പീഡിൽ പോകുന്നു, ഫെസിലിറ്റീസ് മാത്രമല്ല സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമാണ്. സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം കീപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്കൂട്ടർ, ഹബ് മോട്ടറാണ്. ഒരു സൈഡിലായിട്ട് ഒരു വെഹിക്കിളിലും ഈ വരുന്ന ഒരു മോഡലിലും ഒരു സൈഡിൽ വെയിറ്റ് വരുന്നില്ല, അൺലൈക്ക് അതർ വെഹിക്കിൾസ്. സെൻട്രലൈസ്ഡ് ആണ്, സെൻട്രലൈസ്ഡ് ആണ്, ടോട്ടൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ സെൻട്രലാണ്. അതുകൊണ്ട് വണ്ടി വളരെ സ്റ്റേബിൾ ആയിരിക്കും. ഉള്ളതിൽ താരം ഇത് തന്നെയാണ്, ഇതൊരു ടോയ് പോലെയുണ്ട്, കണ്ട ഒരു കുട്ടിത്തം തോന്നുന്ന ഒരു സ്കൂട്ടർ അല്ല. ആ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്നിൽ ഞാൻ സമ്മതിക്കാം, ഒരു ടോയ് പോലെ എന്ന് പറഞ്ഞതിന് ഞാൻ യോജിക്കും. ലുക്കിൽ ലുക്കിൽ ടോയ് പോലെ, പെർഫോമൻസിൽ ഇവൻ ഭീമനാണ്. പിന്നെ ഇവന്റെ മോഡൽ ഇവന്റെ ആൽഫ K1 എന്നാണ് പറയുന്നത്. ഇത് സ്ത്രീകളെ മാത്രം മനസ്സിൽ കണ്ടുണ്ട്. സ്ത്രീകൾ എന്ന് പറയുമ്പോഴും ജനറ്റിക്കലി പല സൈസുകളിൽ ഉണ്ടാവാമല്ലോ. അതിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ സ്ത്രീകൾ പുരുഷന്മാർക്കും ഉപയോഗിക്കാം. പൊക്കം വളരെ കുറവുള്ള ആൾക്കാർക്ക് അവരുടെ കാല് നിലത്തൂന്നാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ട്, മറ്റെല്ലാ വാഹനങ്ങളിലും തന്നെ ഇവൻ ഞങ്ങളുടെ പോലും മറ്റു പല മോഡലുകളിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് സ്ത്രീകൾക്കും പൊക്കം കുറഞ്ഞ ആൾക്കാർക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മോഡലാണ്. ഹൈറ്റ് കുറഞ്ഞ കാല് വളരെ വ്യക്തമായി നിലത്തൂന്നാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ. പക്ഷെ പെർഫോമൻസില് ഇവൻ രാജാവാണ്. കാരണം എന്ന് വെച്ചാൽ 3000 മോട്ടർ പവർ, 3.3 ആണ് ഇതിന്റെ ബാറ്ററി പവർ. മാക്സിമം ഫസ്റ്റ് മോഡിലുള്ള മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 40-45 കിലോമീറ്റേഴ്സ് കിട്ടും. സെക്കൻഡ് മോഡിൽ പോകുമ്പോഴത്തെ അത് 60-65 വരെയാണ് സെക്കൻഡ് മോഡിലുള്ള മാക്സിമം സ്പീഡ്. ഏതാണ്ട് 90 വരെയാണ് മാക്സിമം സ്പീഡിൽ പോകുന്നത്. എന്നാലും ഇതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് വളരെയധികം
കൺട്രോളിലുള്ള ഒരു വണ്ടിയാണ്, റോഡ് ട്രിപ്പും വളരെയധികം ഉള്ള ഒരു വണ്ടിയാണ്. ലുക്കിൽ മാത്രമേ ഉള്ളൂ, ഇതിന്റെ സ്പീഡ് മോഡ് ഉണ്ട്, സ്പീഡ് മോഡ്സ് ഉണ്ട്, സ്പീഡ് മോഡ്സ് എല്ലാത്തിനും ഉണ്ട്. ഇത് ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തിന് മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് ഇന്ന് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഒരു ശക്തിയാണല്ലോ നാരീശക്തി, അത് അവരെ മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു, ഏറ്റവും കൂടുതൽ ഇരുചക്രം ഉപയോഗിക്കുന്നത് ഇവരാണ് സ്ത്രീകൾ, സ്കൂട്ടർ ഉപയോഗിക്കുന്ന സ്ത്രീകൾ തന്നെ, അവർക്ക് അവരെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ ലേഡീസ് ഒരു ഒരു ജം മോഡലാണ്, ലേഡീസ് ഓൺലി, ലേഡീസ് ഓൺലി, ലേഡീസ് ഓൺലി. ഇത് മറ്റൊരു വാഹനമാണ് ആൽഫ R3 എന്നാണ് ഇതിന്റെ പേര്. ഇത് ഈ പറഞ്ഞ മാതിരി വളരെയധികം പവർ വളരെ കൂടുതലുള്ള ഒരു മോഡലാണ്, പവറുണ്ട്. ഇന്ന് യങ്സ്റ്റേഴ്സിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള, ചെറുപ്പക്കാർക്കുണ്ട് ഇപ്പൊ 10 സെക്കൻഡ് ഉണ്ട്, അങ്ങനെ ഒരു സ്പീഡ് ഇതുണ്ട്, വളരെ സെക്കൻഡ്സ് പോലും കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഹൈ പവറാണ്, 3000 ആണ് മോട്ടോർ കപ്പാസിറ്റി, 3.3 ആണ് ബാറ്ററി പവർ. ഇത് ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചെറുപ്പക്കാരെ ഇൻസ്റ്റന്റ് പിക്കപ്പ് സ്പോട്ടി ഷേപ്പ് കൊടുത്തിട്ട് ഒരു ഒരു അഡ്രിനാലിൻ റഷിന് പറ്റിയ ഒരു വണ്ടിയാണ്. ജയിച്ചിന്റെ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ്, കണ്ടാലും മഞ്ഞ കിളിയ പോലെ ഇരിക്കും, വില കുറവാണ് പക്ഷെ പെർഫോമൻസിൽ ഇവൻ കിടലം തന്നെയാണ്. ഇത് ലോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ലോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റു വണ്ടികളെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ മൈലേജ് 100 കിലോമീറ്ററേ ഉള്ളൂ ആ മൈലേജിലുള്ള ഒരു വ്യത്യാസം, അത് ബാറ്ററി പാക്കിൽ അതിന്റെ വ്യത്യാസം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 65 കിലോമീറ്റേഴ്സേ ഉള്ളൂ, അത് രണ്ടുമാണ് അതിനകത്ത് വ്യത്യാസം വന്നിരിക്കുന്നത്. മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് മറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഫ്രണ്ടും ബാക്കും ഡിസ് ബ്രേക്സ് ആണ്, ഫ്രണ്ടിലും ബാക്കിലും ഡബിൾ ടെലസ്കോപ്പിക് സസ്പെൻഷൻസ് ആണ്. പിന്നെ റൈഡിംഗ് കംഫർട്ടും മറ്റു കാര്യങ്ങളും, സേഫ്റ്റിയും എല്ലാം മറ്റു വണ്ടികൾ പോലെ തന്നെയുണ്ട്. ബാറ്ററി പവർ കുറഞ്ഞിട്ടാണ്, ബാറ്ററി കുറച്ച് പവർ കുറഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിനകത്തുള്ള കോസ്റ്റിനകത്ത് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇതൊരു മഞ്ഞ കിളിയാണ്, ഇനി ഒരു നീല കിളിയും ഒരു ചുവപ്പ് കിളിയും കൂടി ഉണ്ട്, എന്റെ തന്നെ 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിന് ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു വെറൈറ്റി ഉണ്ട്, വെറൈറ്റി ആണ്, കളറായാലും ബോർഡർ ആയാലും എല്ലാം. ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് കമ്പനി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ലോക്കൽ വെൻഡേഴ്സ്, ഈ അനൗൺസ് ചെയ്തിട്ട് ലോക്കൽ വെൻഡിങ് നടത്തുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാത്തരം ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലോക്കൽ വെൻഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ലോട്ടറി കച്ചവടക്കാർക്കും മറ്റുള്ളവർക്കും വളരെയധികം പറ്റിയാണ്. കാരണം ഇതിനകത്ത് ബ്ലൂടൂത്തിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഒരു സ്പീക്കർ മാതിരിയുണ്ട്, അത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ സ്പീക്കർ ശ്രീരാജ. അപ്പൊ അങ്ങനെ സ്പീക്കർ കണക്ട് ചെയ്തിട്ട്, സ്പീക്കർ കണക്ട് ചെയ്യണ്ട, അതിനകത്ത് ഇൻബിൽറ്റ് സ്പീക്കർ ഉണ്ട്. ബൈക്ക് കാണാൻ ഒരു സ്പോർട്സ് ബൈക്കിന്റെ ലുക്ക് ഉണ്ട്, ഇലക്ട്രിക് ബൈക്കുകളെ കണ്ടിട്ടുള്ള ആ ഒരു ലുക്ക് ബൈക്കുകൾ, അദ്ദേഹം പറഞ്ഞ പോലെ ഇലക്ട്രിക് ബൈക്കുകളെ കണ്ട ലുക്കിന്റെ മാത്രമല്ല വെയിറ്റിന്റെ കാര്യത്തിലും അതെ. കാരണം സാധാരണയുള്ള ഇലക്ട്രിക് ബൈക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു കുറവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കിലുണ്ട് ഒരു ഒരു അപര്യാപ്തത, ഒരു ഫിനിഷ് ലെസ് ആയിട്ടുള്ള ടെയിൽ സൈഡ് ഫിനിഷ് അല്ലാത്തൊരു ലുക്ക് അതിനുണ്ട്. കാരണം ഫ്രണ്ടിൽ മാത്രം ഒരു മൊത്തം ബോഡി ബിൽഡപ്പും ബാക്കിലോട്ട് ശുഷ്കമായൊരു അവസ്ഥ. മറ്റു ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇത് ടു ദ കോർ വളരെ ഗംഭീരമായിട്ടാണ് ഇതിന്റെ പെർഫോമൻസസ് ആൻഡ് ഫിനിഷസ്. ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്, ഒരു ഡമി ടാങ്ക് ആണെങ്കിൽ ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതിന്റെ മാക്സിമം മൈലേജ് എന്ന് പറയുന്നത് 150 കിലോമീറ്റേഴ്സ് ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 90 കിലോമീറ്റേഴ്സ് വരെ മാക്സിമം സ്പീഡിൽ പോകുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്, ബൈക്കുകളുടെ മോഡലിൽ ബേസ് മോഡലാണ്. രണ്ടുപേർക്ക് സേഫായിട്ട് യാത്ര ചെയ്യാം, വളരെ സേഫായിട്ട്. 156,000 ആണ് എന്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. സീറ്റിലും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, കാരണം മിക്കവാറും ഉള്ള ഇലക്ട്രിക് ബൈക്കുകളൊക്കെ സീറ്റ് വളരെ ചെറുതായിരിക്കും, ബാക്ക് സീറ്റ് വളരെ സ്പേസ് ലെസ് ആണ്. ഇതൊരു കൺവെൻഷണൽ സ്റ്റൈലിലുള്ള ഒരു ഒരു സീറ്റിംഗ് ആണ്, വളരെ കംഫർട്ടബിൾ. പക്ഷെ രണ്ടുപേർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, ലീഗലി ഓൾസോ രണ്ടുപേർക്ക് പോകാൻ പാടുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാനും പറ്റുള്ളൂ. ഇത് ബൈക്കിലെ ഒരു ഒരു രാജാവ്, ഇതൊരു റേസിംഗ് ബൈക്കിന്റെ ലുക്സ് ആണ്. പെർഫോമൻസും അതുപോലെ തന്നെയാണ്. സിംഗിൾ ചാർജിൽ 180 മുതൽ 200 കിലോമീറ്റർ വരെയാണ് മൈലേജ്. ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഗിൾ ചാർജിൽ 200 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 20 രൂപയിൽ താഴെയാണ് ഇതിന്റെ നമ്മുടെ ചാർജിങ് കോസ്റ്റ് ആകുന്നത്. ആ ചാർജിങ് കോസ്റ്റില് ഏതൊരു റേസ് ബൈക്കിനെയും വെല്ലുന്ന തരത്തിലുള്ള പെർഫോമൻസും കാഴ്ചവെച്ചുകൊണ്ട്, മറ്റ് റേസിംഗ് ബൈക്സിന് നമ്മൾ അറിയാമല്ലോ, ഇപ്പം 200 കിലോമീറ്റർ ഓടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 1000 രൂപയ്ക്ക് മേളിലുള്ള പെട്രോൾ വേണ്ടി വരും. ആ സ്ഥാനത്ത് 20 രൂപയ്ക്ക് താഴെ ഉള്ള എക്സ്പെൻസസിൽ നമുക്ക് ഒരു റേസ് ബൈക്ക് സ്വന്തമായിട്ട് റോഡിൽ കൂടി
ഈ നേരത്തെ പറഞ്ഞ മാതിരി യങ്സ്റ്റേഴ്സിന് വളരെയധികം പറ്റിയ തരത്തിലുള്ള, അതായത് കുറഞ്ഞ കുറഞ്ഞ തുച്ഛമായ എമൗണ്ടിന് റേസ് ചെയ്യാം, റേസ് ചെയ്യാം. മാത്രമല്ല മറ്റു വണ്ടികളെ അപേക്ഷിച്ച്, പെട്രോൾ മറ്റു കൺവെൻഷണൽ ഫ്യൂവൽ വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല, സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇല്ല. സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 6,000 കിലോമീറ്റേഴ്സ് വരെയുള്ള എല്ലാ സർവീസസും അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, 3 സർവീസസ് ഫ്രീ ആണ്. അതിനുശേഷമാണെങ്കിൽ പോലും കോസ്റ്റ് വരുന്നില്ല, സർവീസസ് പ്രോപ്പറായിട്ട് ചെയ്യുക. പിന്നെ കോസ്റ്റ് വരുന്ന ചില മേഖലകൾ എന്ന് പറയുന്നത് നമ്മുടെ സസ്പെൻഷനിലുള്ള ഓയിൽ ചേഞ്ചിങ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസിലുള്ള ഫ്ലൂയിഡ് ചേഞ്ചിങ്, ബാറ്ററി ചെക്കപ്പ്, അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾക്ക് മാത്രമേ കോസ്റ്റ് വരുന്നത്. അത് വളരെ നോമിനൽ ആയിട്ടുള്ള കോസ്റ്റിലാണ്. ഈ വണ്ടി ലൈഫ് ലോങ് ആയിട്ടിരിക്കുന്ന കാലം മുഴുവൻ തന്നെ നമുക്ക് എക്സ്പെൻസസ് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷൻ. അതിന്റെ ലൈഫ് വാലിഡിറ്റി എത്രയായിരിക്കും? ലൈഫ് വാലിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു വെഹിക്കിളിനും പറയാൻ പറ്റില്ല. അങ്ങനെ ഇതിനും അതുപോലെ തന്നെയാണ് നമ്മൾ ഹൗ യു യൂസ് ദ വെഹിക്കിൾ. ബാറ്ററി ഡിപെൻഡ്സ് ഓൺ ബാറ്ററി മാത്രം. ബാറ്ററിയുടെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു, ബാറ്ററി മാറേണ്ട കാര്യമില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ബാറ്ററി മാറേണ്ട, ഇവൻ ആഫ്റ്റർ 10 ഇയേഴ്സ്, 10 to 13 ഇയേഴ്സ് ബാറ്ററി കംഫർട്ടബിൾ ആയിട്ട് പോകും എന്നുള്ളതാണ് ഒരു ഉറപ്പ് കമ്പനിയുടെ. അതിനുശേഷം പോലും നമുക്ക് ബാറ്ററിയുടെ സെല്ല് മാത്രം മാറിയാൽ മതി. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഇതെല്ലാം മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ. അതാണ് പ്രൈഡാണ്, അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റു രാജ്യക്കാരുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. എവറിത്തിങ് ഇസ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. നിങ്ങളുടെ വാതിലിന്റെ മുമ്പിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിന് അന്നേരം ചേഞ്ച് ചെയ്യേണ്ടത് ചേഞ്ച് ചെയ്യുക, ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്യാവുള്ളൂ. പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ കൂടെ എഴുതി വെക്കണമായിരുന്നു. നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഇത് ഇന്ത്യയിൽ നിർമ്മിച്ചാണെങ്കിൽ ഇതല്ല ക്വാളിറ്റി നോക്കുമ്പോഴേ. അതെ അതെ. ആ ഇനി ഒരു ബേസ് മോഡൽ ഒരു 90,000 റുപ്പീസിന് ഒരു വണ്ടിയുണ്ട്. അപ്പോൾ 4-5 തരം സ്കൂട്ടറുകളും 2 തരം EV ബൈക്കും നമ്മൾ പരിചയപ്പെട്ടു. ഇനി അറിയേണ്ടത് ഇതെങ്ങനെ ഉപഭോക്താവ് സർവീസിന് കൊണ്ടുപോകും, എങ്ങനെ സർവീസ് ചെയ്യും, ഇത് എങ്ങനെ വൃത്തിയാക്കും എന്നതാണ്. കാരണം മറ്റ് കാര്യമായ മറ്റ് സ്കൂട്ടറുകൾ സർവീസ് ചെയ്യുന്ന അത്രയും മെനക്കേട് ഇതിൽ ഉണ്ടാകുന്നില്ല. എന്തായാലും നമുക്ക് സർവീസ് എഞ്ചിനീയർ ശ്രീരാജനോട് ചോദിച്ചു നോക്കാം, ഇതെങ്ങനെയാണ് സർവീസും മറ്റു കാര്യങ്ങളും ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ള? ഇത് സർവീസ് ഇവിടെ തന്നെയാണ്. നമുക്ക് വാട്ടർ വാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബാറ്ററി ബാറ്ററിയാണ്. നമുക്കിത് ഓഫ് ചെയ്ത ശേഷം വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിന് തന്നെ സോക്കറ്റ് ഊരിയിട്ട് ബാറ്ററി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ വണ്ടി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാം. എങ്ങനെയാണോ സർവീസ്, എങ്ങനെയാണോ സർവീസ്, ഇതിൽ വേറെ സെൻസർ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണോ വാഷ് ചെയ്യാം, കസ്റ്റമർക്ക് വീട്ടിലും വാഷ് ചെയ്യാം, എല്ലാം ചെയ്യാം. തിരിച്ച് കസ്റ്റമർക്ക് ഒരു കയ്യിൽ ബാറ്ററി നമുക്ക് എടുക്കാം. എടുത്ത ശേഷം ഇത്രയേ ഉള്ളൂ. അതിനുശേഷം സോക്കറ്റ് കണക്ട് ചെയ്യുക, MC ബോൺ ആക്കുക, ഓണായോ ഓണായോ ചാവി ഓൺ ചെയ്യുക. എല്ലാം ഓഫ് ചെയ്ത ശേഷം മാത്രം ചെയ്യണം. പിന്നെ നമുക്ക് ബ്രേക്കിൻ്റെ കാര്യങ്ങളും എല്ലാം ഡബിൾ ഡിസ്ക്കാണ് വരുന്നത്, ബാക്കും ഫ്രണ്ടും ഡിസ്ക്കാണ് വരുന്നത്. ഇപ്പം മഴയത്ത് സ്ഥിരമായിട്ട് സ്കൂട്ടർ വെച്ചേക്കുകയാണ്, എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സീറ്റ് അടച്ചിരുന്നാൽ മതി, മാത്രം മതി, അതിനകത്ത് വെള്ളം ഒന്നും ഇറങ്ങത്തില്ല. ടയറൊക്കെ ട്യൂബ്ലെസ് ആണോ? ട്യൂബ്ലെസ് ആണ് ടയർ. നമുക്ക് പഞ്ചർ ഒട്ടിക്കാൻ ട്യൂബ്ലെസ്, കാറൊക്കെ പഞ്ചർ ഒട്ടിക്കണം എന്നിട്ട് അതിൽ ചെയ്യാം. വീൽ ഇളക്കുന്നതിനൊക്കെ സാധനം നമുക്ക് ഏത് വർഷം, വീൽ ഏത് വർക്ക്ഷോപ്പിലും ഇളക്കാം. കൂടിയ മോഡൽ, വെയിറ്റ് വെയിറ്റ് കൂടിയതും വെയിറ്റ് കൂടിയ പവർ കൂടിയതും മൈലേജ് കൂടിയുള്ള മോഡൽ ഇതായിരിക്കും. അപ്പൊ അതിന്റെ സർവീസ് ഒക്കെ എങ്ങനെയാണ്, ഒരേപോലെയാണോ? ഇതിന്റെ സർവീസും വാഷിംഗ് സംബന്ധിച്ച് വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെയാണ്. നമുക്ക് ഫുള്ള് അകം വാഷ് ചെയ്യണമെങ്കിൽ MCB ഓഫ് ചെയ്യുക, സോക്കറ്റ് ഊരി മാറ്റുക, ബാറ്ററി നമുക്ക് ആർക്കും എടുത്തു മാറ്റാം. മാറ്റാം, എടുത്തു മാറ്റിയ ശേഷം നന്നായിട്ട് സ്പേസ് ഉണ്ടല്ലേ, ഇതിൽ സ്പേസ് ഉണ്ട്, കുറെ കൂടി സ്പേസ് ഉണ്ട്. നമുക്ക് ചാർജർ അതിനകത്ത് വെക്കാനുള്ള സ്പേസും കൂടെ വണ്ടിക്കകത്തുണ്ട്. ഇതാണ് നമ്മുടെ ചാർജർ കൊണ്ടുനടക്കാം. ഇത് അതിനകത്ത് ചാർജർ കൊണ്ടുനടക്കാം. പിന്നെ അടുത്ത ചോദ്യം, ഇതിൽ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, ഒരു ചാർജിംഗ്. ഇതിലെ ബാറ്ററിയിൽ തന്നെ ഒരു ചാർജിംഗ് പോർട്ടും കൂടെ കമ്പനി നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ബാറ്ററി എടുത്തോണ്ട് പോയി ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള എമർജൻസി കേസ്. നമ്മള് നിൽക്കുന്ന സ്ഥലത്ത് പവർ ഫെയിലിയർ ആണെങ്കിൽ, കറണ്ട് ഇല്ലെങ്കിൽ, അടുത്തുള്ള വീട്ടിലോ ഇലക്ട്രിസിറ്റിയിലോ പോസ്റ്റിലോ കൊണ്ടുപോയി നമുക്ക് ബാറ്ററി കൊണ്ടുപോയി ചാർജ് കൊണ്ടുപോയി ചാർജ് ചെയ്യും. അതിങ്ങനെയാണ് ചെയ്യണത്. അല്ല പോർട്ടിൽ ഇങ്ങനെ കുത്തുക,
ഈ സോക്കറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. അതിലും 300 കിലോമീറ്റർ മൈലേജ്, ഇതിലും 300 കിലോമീറ്റർ മൈലേജ്. അപ്പം പവറും മൈലേജും കൂടുതലാണെങ്കിലും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജും ഇത് തന്നെയാണ്, ഇതിനാണ് ഈ വണ്ടി. സ്പേസ് ഉള്ളതും സ്പേസ് ഉള്ളതും തന്നെയാണ്, ഡിമാൻഡ് ഇതിനാണ്, ഡിമാൻഡും ഈ വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ. ഈ ക്ലാസ് സെറ്ററിങ്ങിന് എല്ലാം നമുക്ക് സെയിൽ ആയ വണ്ടികളാണ്. മറ്റ് സർവീസ് എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ പഴയതുപോലെ ആർക്കും ഇവിടെ വേണോ വെള്ളം ഒഴിച്ച് കഴുകാം, എന്തുമേ സെൻസറും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എങ്ങനെ വേണോ കഴിയാം. ബാറ്ററിക്ക് ലൈഫ് എത്ര കാലം വരും? ബാറ്ററി ഒരു 5 വർഷമാണോ എത്രയാണത്? നമുക്ക് ഒരു 10 വർഷം വരെ നമ്മൾ ഈ ബാറ്ററി ഒരു പ്രശ്നം കൂടാതെ പോകും. അത് കഴിഞ്ഞ് നമുക്ക് ബാറ്ററിക്ക് എന്തെങ്കിലും വന്നുപോയാൽ സ്ക്രൂ ആണ്, ഇതെല്ലാം അഴിച്ചിട്ട് ഇതിന്റെ സെല്ല് മാത്രം നമുക്ക് മാറി ഉപയോഗിക്കാം. കേസ് അങ്ങനെ ഇരിക്കും, സെല്ല് മാത്രം നമുക്ക് മാറി, അതാണ് ബാറ്ററി.